വിറ്റമിൻ സി സെറത്തിന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പം ഈ വിറ്റമിൻ സി സെറം എന്ന് പറഞ്ഞ സാധനം പുതിയൊരു കാര്യമൊന്നുമില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്കിലും ചെറുതായിട്ട് ഒരു ബ്രീഫ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. അതായത് വിറ്റമിൻ സി സെറം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല റേഡിയന്റ് ലുക്ക് തരാനും അതുപോലെ തന്നെ നല്ല സ്കിന്നിന് നല്ല ഒരു ബ്രൈറ്റ് ലുക്ക് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സൺ ഡാമേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറാനും കൂടുതൽ സൺ ഡാമേജുകൾ ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിറ്റമിൻ സി. അതിനെക്കാട്ടൊക്കെ ഉപരി സ്കിന്നിൽ ഒരു സാഗിങ് വരും, അല്ലെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സാഗിങ് വരുന്ന എന്തുകൊണ്ടാണെന്നറിയോ, സ്കിന്നിനകത്തുള്ള ഈ കൊളാഗനിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ കൊളാഗന്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെയും ഈ വിറ്റമിൻ സി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിറ്റമിൻ സി സെറം നമ്മൾ ഫേസിൽ ഡെയിലി അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നല്ല 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 ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നേരം മുഖത്ത് വെക്കുന്നതാണ്, നമ്മുടെ സ്കിൻ അത് അബ്സോർബ് ചെയ്യുന്നതാണ്, അല്ലേ, അത് നമ്മുടെ സ്കിന്നിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ആയിട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ഇതുപോലെ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഒരു വിറ്റമിൻ സി സെറം എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അത് കഴിഞ്ഞു, ഓൾറെഡി ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാന്നുള്ളത്. അപ്പം ഞാൻ കാണിക്കാം നിങ്ങളെ വിറ്റമിൻ സി സെറം എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ചാണ്. അപ്പോൾ അതിൻ്റെ തൊലി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. തൊലി കട്ട് ചെയ്താന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഓറഞ്ച് ഇങ്ങനെ അല്ലി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പോലെയല്ല നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് പോർഷനൊന്നും അധികം നമുക്ക് വേണ്ട ആവശ്യമില്ല, വൈറ്റ് പോർഷൻ വേണ്ട, ആ ഓറഞ്ച് കളറുള്ള ഭാഗമാണ് നമുക്ക് ശരിക്കും വേണ്ടത്. അപ്പോൾ അത് സൂക്ഷിച്ച് നമ്മൾ ആ വൈറ്റ് പോർഷനൊന്നും അധികം പെടാതെ നമ്മളിങ്ങനെ ഒരു കത്തി കൊണ്ട് ഇതുപോലെ എല്ലാം എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നും കൂടെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തതിന് ശേഷം നമ്മളത് ഒന്ന് നല്ല സൂര്യപ്രകാശത്തിൽ വെച്ചിട്ട് കുറച്ച് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏതാണ്ട് ഒരു 6 to 8 hours ആണ് ഞാനിത് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചത്. ഒരുപാട് അങ്ങ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, കാര്യം നമ്മളിത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഡ്രൈ ചെയ്യുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ ഈ ഡ്രൈ ചെയ്തിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ട് നമ്മളിതുപോലെ ഒരു ചെറിയ ഗ്ലാസ് ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ഡ്രൈ അല്ല, കുറച്ചായിട്ടൊന്ന് ഡ്രൈ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മളിതുപോലെ ഒരു റോസ് വാട്ടർ ഒരു 6 teaspoons ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 teaspoons എനിക്ക് കൃത്യമായിട്ട് അളവ് പറയാൻ പറ്റില്ല, കാര്യം എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ എടുക്കുന്ന ഓറഞ്ചിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. വലിയ ഓറഞ്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ റോസ് വാട്ടർ വേണ്ടി വരും, ചെറിയ ഓറഞ്ചാണ് ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. ഏതാണ്ട് നമ്മളെല്ലാ ഓറഞ്ചിൻ്റെ തൊലിയും നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കുന്ന അത്രയുമാണ് നമ്മൾ റോസ് വാട്ടർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിവിടെ ആവശ്യം വന്നത് ഒരു 6 teaspoons. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ടൈമിനനുസരിച്ച് കറക്റ്റായിട്ട് എടുക്കുക. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 teaspoon ഗ്ലിസറിനാണ്. അത് 1 teaspoon തന്നെ മതി, അതിലും കൂടുതൽ എടുക്കേണ്ട. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അത് 3 teaspoons ഞാൻ എടുത്തിരിക്കുന്നത്. അതും നിങ്ങൾ എത്ര വലിയ ഓറഞ്ച് ആണെങ്കിലും അതിലും കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. 3 vitamin E capsules ഇതുപോലെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഓയിൽ എടുത്തിട്ട് അതും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ഒരു സ്പൂണ് വെച്ചിട്ട്. കാര്യം ഈ ഓറഞ്ച് തൊലിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഒക്കെ നന്നായിട്ട് സെറ്റാവണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലോസ് ആക്കി വെക്കുക. അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും ഒരു ലിഡ് വെച്ച് നമ്മൾ നന്നായിട്ട് എയർ ടൈറ്റായിട്ട് തന്നെ ഇതുപോലെ ക്ലോസ് ആക്കിയിട്ട് ഒരു നെക്സ്റ്റ് ഒരു 8 hours നമ്മൾ വെക്കുക. ആ 8 hoursന് ശേഷം ഞാൻ ഇതുപോലെ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ആ ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു മണമാണ്, കാര്യം ഈ ഓറഞ്ച് പീല് ഈ ഒരു ഇതിനകത്തൊക്കെ മിക്സായിട്ട് വന്നപ്പോൾ നല്ലൊരു മണമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാറില്ലേ കുറച്ചൊക്കെ ഓറഞ്ച് പീല്, അപ്പം അത് ആ ഒരു മണമാണ് ഇത് കിട്ടുന്നത്. അപ്പം ഈ ഒരു റോസ് വാട്ടറൊക്കെ നല്ലൊരു യെല്ലോയിഷായി വന്നിട്ടുണ്ട് ഇപ്പം തന്നെ.
അതിനുശേഷം നമ്മൾ ഈ ഒരു 8 hours സോക്ക് ചെയ്ത ഈ ഓറഞ്ച് പേലും അതിൻ്റെ കൂടെ ഉള്ള ആ ഒരു ലിക്വിഡൊക്കെ ഉണ്ടല്ലോ, റോസ് വാട്ടറും ഗ്ലിസറിനും വൈറ്റമിൻ എയും ഒക്കെ കൂടെയുള്ള അത് മൊത്തമായിട്ട് നമ്മളൊരു മിക്സർ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് വളരെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ച് കൊണ്ടുവരണം, നല്ല പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരണം. അപ്പോൾ എത്രത്തോളം പേസ്റ്റ് ആക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മളിതിൻ്റെ ലിക്വിഡ്, ആ ഓറഞ്ചിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ഈ ലിക്വിഡിനകത്തേക്ക് വരും. അപ്പം നല്ല രീതിയിൽ നന്നായി എണ്ണ അരച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലൊരു സ്ട്രെയിനറിലൂടെ നമ്മൾ നല്ല അതിൻ്റെ എല്ലാ സത്തും നമ്മൾ ഇതുപോലെ സ്ക്യൂസ് ചെയ്തിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ച് ഞാൻ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ലിക്വിഡ് മൊത്തം എടുക്കുകയാണ്. അപ്പം നല്ലൊരു യെല്ലോയിഷ് ആയിട്ടുള്ള, ഓറഞ്ചിനോട് അടുത്ത കളർ ആയിട്ടുള്ള ഒരു യെല്ലോ കളർ, ഡാർക്ക് യെല്ലോ കളറിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കി വന്നിട്ടുള്ള ഈ സാധനം കളയണ്ട, അത് നമുക്ക് വല്ല ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലും സ്ക്രബായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് വൈറ്റമിൻ സി സെറം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അലോവേര ജെല്ലാണ്. 100% പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന അലോവേര ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആഡഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസോ കളേഴ്സോ ഒന്നും തന്നെ ഇല്ലാത്തത് എടുക്കാൻ നോക്കുക. അപ്പോൾ അതുപോലുള്ള ഒന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, പർച്ചേസിംഗ് ലിങ്ക്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ അലോവേര ജെൽ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. വീട്ടിൽ നിന്ന് എങ്ങനെയാണ് അലോവേര ജെൽ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ഞാനിവിടെ ഇപ്പോൾ 2 teaspoons അലോവേര ജെല്ല് അതിനകത്ത് 1 teaspoon ഈ ഒരു ലിക്വിഡ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തു. അപ്പം ഒന്നിച്ച് നമ്മൾ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പം നന്നായിട്ട് ആ ഒരു സെറം അല്ലെങ്കിൽ ഒരു ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അത് വരില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ 2 teaspoons അലോവേര ജെൽ ഇട്ടു, അതിനുശേഷം 1 teaspoon ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു, വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തു. വീണ്ടും അങ്ങനെ കുറേശ്ശെ ആയിട്ട് മാത്രം ലിക്വിഡ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നല്ല ലൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി അലോവേര ജെല് നമ്മൾ വീണ്ടും എടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ലിക്വിഡ് വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അലോവേര ജെല്ലും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ അലോവേര ജെൽ നന്നായി അലിയാൻ ഒത്തിരി പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യില്ലേ, അതുപോലെ നമ്മൾ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം സ്പൂണ് മാറ്റിയിട്ട് നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം വിസ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ക്രീമി ആയിട്ടുള്ള നല്ല ഒരു നമ്മൾ സെറമൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കും, നമ്മൾ ഫേസ് സെറംസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ ഇത് വരും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം നല്ല സ്മൂത്ത് ടെക്സ്ചർ ആയിട്ടുണ്ട് ഈ ഒരു സെറത്തിൻ്റെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ്, ഒഴുകുന്നുണ്ട്, പക്ഷേ നമ്മൾ സ്പൂണിലൊക്കെ നന്നായി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിലേക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഓറഞ്ചിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കി വന്ന കാര്യമാണ്, അതായത് നമ്മുടെ അരിപ്പയിൽ അരിച്ച് കിട്ടിയ ഒരു കാര്യമാണിത്. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടെ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബ്ബറായിട്ട് ഇതിൻ്റെ കൂടെ കടലമാവും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസും ബോഡിയൊക്കെ സ്ക്രബ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണത്. പിന്നെ ഈ ഒരു ബോട്ടിലാണ് ഞാൻ ഈ ഒരു സെറം മാറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലെ ഏത് കണ്ടെയ്നറാണോ ഉള്ളത് അതിൽ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയം നമ്മൾ ഇതിനകത്ത് കയ്യിൽ ടച്ച് ചെയ്യാതെ ഇത് പമ്പ് ചെയ്തിട്ട് നമുക്ക് കയ്യിലെടുക്കാം, മുഖത്തേക്കൊക്കെ നേരിട്ട് പമ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ബോട്ടിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, 1 month ഒക്കെ നമ്മുടെ നോർമലായിട്ട് തന്നെ നമ്മുടെ അലമാരയിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഡ്രോപ്പറോട് കൂടിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എപ്പോഴെപ്പോഴും നമ്മുടെ കൈ അതിനകത്ത് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടില്ലേ നമ്മുടെ വിറ്റമിൻ സി സെറം. അപ്പം ഞാനിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ 1 pump കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. Thank you.
ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. അപ്പം അത്രയും നേരം മുഖത്ത് ഇത് പിടിക്കും, നല്ല ഒരു അത് നല്ല വർക്കൊക്കെ ചെയ്തോളും നമ്മുടെ മുഖത്ത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കും നല്ല റേഡിയൻ്റ് ആയിട്ടുള്ള സ്കിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഒരു വൺ വീക്കൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം കേട്ടോ, അപ്പം തന്നെ നല്ല രീതിയിലുള്ള എഫക്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഭയങ്കര എഫക്റ്റ് ഫീൽ ചെയ്യില്ല. പക്ഷെ ഞാനിപ്പോൾ ഇത് പറയുന്ന സമയത്ത് എന്താ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ ഒരു എന്താ പറയണ്ടത് ഒരു ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. മുഖം കഴുകുന്ന സമയത്ത് നമ്മൾ മുഖം തൊടില്ലേ, അപ്പം ആ സമയത്തൊക്കെ നമുക്കൊരു സോഫ്റ്റായിട്ട് പോലെ നല്ല ഒരു ഒരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒരു വൺ വീക്കൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള സ്പോട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാഞ്ഞു തുടങ്ങുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി ഒരു സംഭവം തന്നെയാണ്. പിന്നെ എല്ലാവരും ഒരു കാര്യം മറക്കാതെ ചെയ്യണം കേട്ടോ, എന്താണെന്നറിയോ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ ആക്കിയിട്ട് എനേബിൾ ചെയ്യണം. ഇതെന്താ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, നമ്മുടെ ചാനലിൽ ഒരുപാട് ഇത്തരം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള, ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ കുഞ്ഞു കുഞ്ഞു ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ അത് കാണുക. പിന്നെ ഇത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ വരണമെങ്കിലും ഈ പറഞ്ഞ ബെൽ എനേബിൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല, അപ്പം കാണാൻ പറ്റില്ല. അപ്പം എനിക്കും ഞാനിങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളൊക്കെ കാണുന്നതല്ലേ എനിക്കും ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിലെ ബെല്ലൈക്കണൊക്കെ എല്ലാവരും ചെയ്ത് വെക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വിറ്റമിൻ സി സെറം നിങ്ങൾ യൂസ് ചെയ്യുകയാണ്, യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും എന്നോട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ഇനി അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹാപ്പി.